ഓം ശാന്തി. പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ ഒരിക്കലും ആരെയും ഒന്നും വിഷമിപ്പിക്കുന്നില്ല, എല്ലാവർക്കും നല്ലത് വരുത്തണം എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ മോശമാണുകളെന്ന്? എന്താ കാരണം എന്നറിയോ? നമ്മുടെ മനസ്സിൽ നല്ലത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായിരിക്കുന്ന ഒരുപാട് സ്മൃതികളിൽ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, നിരാശയുടെ, തോൽവിയുടെ, നഷ്ടങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭവം ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് നെഗറ്റീവ് ദുഃഖം എന്ന് വെച്ചാൽ നെഗറ്റീവ് വൈബ്രേഷനാണ്. അതെന്തുകൊണ്ടുണ്ടായി എന്നതല്ല, തീർച്ചയായും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ ദുഃഖത്തിൻ്റെ, നെഗറ്റീവിൻ്റെ ഒരുപാട് ഫയലുകൾ സേവാക്കി വച്ചിരിക്കുകയാണ്. ബോധ മനസ്സിൽ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഉപബോധ മനസ്സിനുള്ളിൽ നിന്ന് ആ ഓർമ്മകളെല്ലാം തന്നെ നെഗറ്റീവ് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ഓർത്തുപോകും, അച്ഛൻ മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് തന്നെ മദ്യപാനികളായിട്ടുള്ള എല്ലാ പുരുഷന്മാരോടും എനിക്ക് വെറുപ്പാണ്, അങ്ങനെ വിചാരിച്ചിരുന്നൊരു പെൺകുട്ടി തൻ്റെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ഇത്രയ്ക്കൊക്കെ എനിക്ക് പുരുഷന്മാർ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു. അതുകൊണ്ട് ഒരു മദ്യപാനിയായിരിക്കുന്ന ഒരാളെ മദ്യം സ്പർശിക്കുമെങ്കിൽ പോലും ഞാൻ അയാളെ വിവാഹം കഴിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു പോയി. പക്ഷെ എന്തു ചെയ്യാം, എൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം വളരെയധികം വൈകാതെ എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. അതും സാധാരണമല്ല, ദിവസം മദ്യപിച്ച് മാത്രം ഉറങ്ങുന്ന ഒരു മദ്യപാനിയായിപ്പോയി എൻ്റെ ഭർത്താവ്. എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു മനുഷ്യൻ കടന്നു വന്നു, എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന്? കാരണം അത് തന്നെയാണ്, നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നതായിരിക്കുന്ന വൈബ്രേഷൻ, അത് പോസിറ്റീവാണെങ്കിൽ പോസിറ്റീവായിരിക്കുന്ന ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും, നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാലും സംഭവിച്ചതെല്ലാം പാസ്റ്റാണ്. ഒരിക്കലും അതിനെ അതേപോലെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് നന്നാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞതിനെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് മുറിച്ച് മാറ്റാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കും, നമ്മുടെ മനസ്സിലെ വേദന പോകണ്ടേ എന്ന്. പോവാൻ വേണ്ടി ഒരുപാട് ടെക്നിക്സ്, എങ്ങനെയാണ് തൻ്റെ പഴയ മെമ്മറീസ് മനസ്സിന് ഡിലീറ്റ് ചെയ്യേണ്ടത്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പഴയ മെമ്മറി എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക, ഒരുപാട് ടെക്നിക്സ് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഭഗവാന് കത്തെഴുതിക്കൊണ്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ദിവസവും ഈശ്വരൻ സംസാരിക്കുന്ന പോലെ നമ്മൾ നല്ല നല്ല സത്സംഗങ്ങളിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ പോസിറ്റീവായിരിക്കുന്ന അനുഭൂതികൾ നിറച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ NLP മെത്തേഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ, കാരണം ഒരാൾ നിങ്ങൾക്ക് ഒരു ചീത്തയായിരിക്കുന്ന ഗിഫ്റ്റ് തന്നാൽ അത് തന്നു വാങ്ങിപ്പോയി ഞാനിതെന്താ ചെയ്യുക നമ്മൾ ചോദിക്കില്ലല്ലോ. തന്നത് മനോഹരമായൊരു പാക്കായിട്ടാണ് തന്നേ, പൊളിച്ചു നോക്കുമ്പോൾ ചീഞ്ഞു നാറുന്ന സാധനമാണ്. ആ ഗിഫ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുമോ, അവർക്ക് തിരിച്ചു കൊടുക്കുമോ, അതോ പുറത്തെറിഞ്ഞിക്കളയോ? അത് ഗിഫ്റ്റ് നല്ല പാക്കല്ലേ, ഇത്രയും നല്ല പാക്കറ്റല്ലേ എന്ന് പറഞ്ഞാൽ അലമാരിൽ എടുത്തു വെക്കുമോ? ഒന്നും ചെയ്യില്ല. എന്താ ചെയ്യുക, നമ്മൾ അത് എറിഞ്ഞു കളഞ്ഞേക്കും. അവർക്ക് കൊടുക്കാൻ പോയാൽ തിരിച്ച് നിങ്ങൾക്ക് അതേപോലെ വീണ്ടും വീണ്ടും കാർമിക് അക്കൗണ്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം നമുക്കറിയാമല്ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്താണോ നമ്മൾ കൊടുത്തു വെച്ചത് അതൊന്ന് വന്നു, അതിന് അഗെയിൻ ഒരു നെഗറ്റീവ് റിയാക്ഷൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അഗെയിൻ ടു ഗെറ്റ്. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, എന്താണോ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ലൈഫിൽ സംഭവിക്കുന്നത്, അത് എന്ത് സംഭവിച്ചാലും അത് ഇന്നലത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വന്നതാണ് ഇന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക. ഈവൻ ആരെങ്കിലും നിങ്ങളെ ചീത്ത പറഞ്ഞാലും, ആ ഞാനതിനെ സ്വീകരിച്ചിട്ടില്ല, ആ ചീഞ്ഞു നാറുന്ന ഗിഫ്റ്റ് അത് ഞാൻ എന്താ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട്, അത്തരത്തിൽ ഞാൻ എൻ്റെ മനസ്സിന് അത് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തോട്ട് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ പ്രഭാവം മനസ്സിൽ കുറയാൻ തുടങ്ങും, നമുക്ക് ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട പോലെ NLP മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിലെ തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അതിനെ വാഷ് ചെയ്ത് കത്തിച്ച് കളഞ്ഞേക്കാം. അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലെ ഭാരം ആദ്യം കുറയ്ക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈശ്വരന് കത്തെഴുതുക, പോസിറ്റീവായിട്ടുള്ള ലെസൺ പഠിക്കുക, അതിനെക്കുറിച്ച് മനനം ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ അവനവനെ ബിസിയാക്കുക. ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്മൃതികളെ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ, ആഗ്രഹിക്കുന്നത് അത്തരം ആളുകൾ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷേ ആ സ്മൃതികൾ ആ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ദ സെയിം ലെവലുള്ളതായിട്ടുള്ള ആളുകളെ അഗെയിൻ ആൻഡ് അഗെയിൻ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും.
അതുകൊണ്ട് നമ്മളുടെ ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെന്ന് അറിയാൻ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, കോഓപ്പറേറ്റ് ചെയ്യുന്ന, സഹകരിക്കുന്ന ആളുകളെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് വൈബ്രേഷൻസ് വന്നേ പറ്റൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ആ ആളുകൾ എൻ്റെ അടുത്ത് വന്നു എന്ന് മനസ്സിലാക്കിയ തിരിച്ചറിയേണ്ടത് ഇങ്ങനെയാണ്, എൻ്റെ അടുത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ വരുന്നു വെച്ചാൽ അർത്ഥം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നെഗറ്റീവ് ഫീലിംഗ്, അത് സ്ട്രോങ് ഫീലിംഗ് ആയിട്ട് സേവ് ചെയ്തിരിക്കുകയാണ്, അതിനെ ഡിലീറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ആ ആളുകൾ വന്നു എന്നെ ഉപദ്രവിച്ചു എന്ന് ചിന്തിക്കുന്നേക്കാൾ മുന്നേ എൻ്റെ ഉള്ളിലെ ആ ഒരു ഫയൽ ഏതെന്ന് കണ്ടെത്തി അതിനെ ഡിലീറ്റ് ചെയ്യാനും അവിടെ പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ട് നമ്മുടെ വൈബ്രേഷൻ ഹൈലി പോസിറ്റീവ് ആക്കാനും നോക്കിയാൽ ഏറ്റവും മോശം ആളുകളുടെ കൂട്ടത്തിൽ പോലും നല്ല പ്രതികരണം മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവും. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അവർ കൂടി നല്ലവരായി മാറുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ വൈബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് വൈബ്രേഷൻ സ്പ്രെഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ബോധ മനസ്സിൽ നിന്ന് സങ്കല്പം, ഉപബോധ മനസ്സിൽ നിന്ന് പ്രകമ്പനങ്ങൾ അഥവാ വൈബ്രേഷൻസ്. അതുകൊണ്ട് ബോധ ഉപബോധ മനസ്സുകളിൽ നിന്ന് ഒരുപോലെ പോസിറ്റീവ് വൈബ്രേഷൻ പുറത്തു വരാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ചുറ്റും നല്ല ആളുകൾ നമുക്ക് വരും. നമ്മൾ ഇടപഴകുന്ന ആളുകൾ നല്ലവരായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളെ കെയർ ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു ടീം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ പോസിറ്റീവായിരിക്കുന്ന സ്മൃതികൾ കൊണ്ട്, നല്ല സ്മൃതികൾ കൊണ്ട്, ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കണം. നല്ല ലെസൺസ് കൊണ്ട് എനർജറ്റിക് ആക്കണം. മെഡിറ്റേഷനിലൂടെ പവർഫുൾ ആക്കണം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ആളുകൾ അട്രാക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ അഥവാ മാറാത്തവരാണെങ്കിൽ അവരുടെ സംസ്കാരം പരിവർത്തനപ്പെട്ടിട്ടെങ്കിലും അവർ നിങ്ങളോട് നന്നായി പെരുമാറാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്കങ്ങനെ നല്ല ആളുകളുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.